എന്ന ലോക സമാധാന ദിനമാണ് രാജ്യങ്ങളിലും രാജ്യങ്ങൾക്കിടയിലും സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്താനായി 2001 സെപ്റ്റംബർ 21 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത്. സമാധാനത്തിനായി കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനം സമകാലിക യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇനിയും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ലോക നേതാക്കൾ ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സാക്ഷ്യപ്പെടുത്തുന്നു. Climate change is the defining issue of our time, and we are at a defining moment. We face a direct existential threat. Climate change is moving faster than we are. യുദ്ധത്തെക്കാൾ 3 മടങ്ങ് അധികം ആളുകളാണ് പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് ലോകത്താകമാനം അനാഥരായിത്തീരുന്നത്. കഴിഞ്ഞ 2 പ്രളയത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വ്യാപ്തി മലയാളികളും അനുഭവിച്ചതാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അതിന്റെ ഭാഗമായ മനുഷ്യനും നിലനിൽക്കാനാകൂ എന്ന ആശയമാണ് സമാധാനത്തിനായി കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ എന്ന പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. 2050 കാർബൺ സന്തുലത കൊണ്ടുവരിക, മലിനീകരണത്തിന് നികുതി ഏർപ്പെടുത്തുക, ജൈവ ഇന്ധനത്തിനുള്ള സബ്സിഡി ഒഴിവാക്കുക, ഹരിത സാമ്പത്തിക വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ പദ്ധതികളും കാലാവസ്ഥാ പ്രവർത്തനങ്ങളായി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റിസർച്ച് ഡെസ്ക്, 24.